നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ പുൽവാമ ഭീകരാക്രമണത്തിന് 4 വയസ്സ്. 2019 ഫെബ്രുവരി 14 കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവാന്തിപുരയ്ക്കടുത്ത് CRF വാഹന വ്യൂഹത്തിന് നേരെ പാക് ഭീകര സംഘടന ജയ്ഷെ മുഹമ്മദ് ചാവേർ ആക്രമണം നടത്തിയത്. വയനാട് ലക്കടി സ്വദേശി VV വസന്തകുമാർ ഉൾപ്പെടെ 40 ജവാന്മാരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പായിരുന്നു ആക്രമണം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും സംഭവം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. ഫെബ്രുവരി 14 ഉച്ചകഴിഞ്ഞ് 3:15 കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെ 2500 സൈനികർ 78 ബസ്സുകളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. വൈകിട്ടോടെ അവർ ശ്രീനഗറിൽ എത്തിച്ചേരേണ്ടതായിരുന്നു. ദേശീയപാത 44 അവാന്തിപുരയ്ക്കടുത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച മഹീന്ദ്ര സ്കോർപിയോ 1 വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറി. ഉഗ്രസ്ഫോടനത്തിൽ ചിന്നിച്ചിതറിയ ബസ്സിലെ 40 സൈനികർ തൽക്ഷണം മരിച്ചു. നിരവധി പേർക്ക് ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവധി കഴിഞ്ഞ് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ എത്തിയവരായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഏറെയും. ചാവേർ ഓടിച്ചിരുന്ന കാറിൽ 100 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. ഉഗ്രസ്ഫോടനത്തിൽ കാറും ബസ്സും തിരിച്ചറിയാത്തക്ക വിധം തകർന്നു. മൃതദേഹങ്ങൾ 100 മീറ്റർ ചുറ്റളവിൽ ചിതറിത്തെറിച്ചു. ജയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പുൽവാമ കാക്കാപ്പോറ സ്വദേശി ആദിൽ അഹമ്മദ് ആയിരുന്നു ചാവേർ. മനുഷ്യബോംബായിരുന്ന ആദിൽ അഹമ്മദിന്റെ വീഡിയോയും അവർ പുറത്തുവിട്ടിരുന്നു. ഭീകരാക്രമണത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നു. ആക്രമണത്തിന്റെ 12 ദിവസം ഫെബ്രുവരി 26 പുലർച്ചെ ഇന്ത്യൻ വ്യോമസേനയുടെ ജെറ്റുകൾ പാകിസ്ഥാനിലെ ഖബർ പഖ്തൂൺഖ്വയിലെ ബലാക്കോട്ടയിലെ ജയ്ഷെ മുഹമ്മദ് ക്യാമ്പയിൻ ബോംബാക്രമണം നടത്തി. ജയ്ഷെ മുഹമ്മദ് തലവൻ മസ്തൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഇന്ത്യയുടെ വിപുലമായ നയതന്ത്ര ശ്രമങ്ങൾ ആരംഭിച്ചു. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ 1267 സമിതിയിൽ US, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്കുമേലുള്ള സാങ്കേതിക നിയന്ത്രണം ചൈന പിൻവലിച്ചതോടെ 2019 മെയ് 1 അത് യാഥാർത്ഥ്യമായി. CRPF വാഹന വ്യൂഹത്തിന് നേരെ മാരകമായ ചാവേർ ആക്രമണം ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തതിന് ഹസ്ഹർ ഉൾപ്പെടെ 19 പേർക്കെതിരെ 2020 ഓഗസ്റ്റിൽ ദേശീയ അന്വേഷണ ഏജൻസി 13,500 പേജുള്ള കുറ്റപത്രം പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു. വിവിധ കേസുകളിൽ അറസ്റ്റിലായ തീവ്രവാദികളുടെയും അവരുടെ അനുഭാവികളുടെയും ഇലക്ട്രോണിക് തെളിവുകളും മൊഴികളും ശേഖരിച്ച ശേഷമാണ് NIA കേസ് തെളിയിച്ചത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.